ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജാസ് വേൾഡ്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കക്കരി പച്ചടിയാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽബട്ടും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ രണ്ട് കക്കരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് പീൽ ചെയ്തെടുക്കാം. രണ്ടും ഞാൻ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നേരെ പകുതിയാക്കിയതിന് ശേഷം ഈ നടുവിലത്തെ ഭാഗം നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. അങ്ങനെ ഞാൻ എല്ലാത്തിൻ്റെയും നടുവിലെ ഭാഗം ഞാൻ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്ത കഷ്ണങ്ങൾ നമുക്ക് ഇനിയൊരു പാനിലേക്ക് ഇടാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ്, അതുപോലെ ഒരു അര ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചതിന് ശേഷം ഇത് ഗ്യാസിൻ്റെ മുകളിൽ വെക്കാം. എന്നിട്ടൊന്ന് വേവും വരെ പൊത്തി വെക്കാം. കക്കരി വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പച്ചടിക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പിൻ്റെ അളവിലുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ രണ്ടല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വലിയ പീസായിക്കൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത്. നിങ്ങളൊരു മൂന്നെണ്ണം ചേർത്താലും പ്രശ്നമൊന്നുമില്ല. അതുപോലെ മൂന്ന് പച്ചമുളക്. ഇനി കാൽ ടീസ്പൂൺ കടുക് ഇട്ടതിന് ശേഷം ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒട്ടും കൂട്ടാൻ പാടില്ല, നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരപ്പ് റെഡി ആകുമ്പോഴത്തേക്ക് നമ്മൾ കക്കരി ഇവിടെ ഏകദേശം വന്ന് വന്നിട്ടുണ്ട്. കുറച്ചേ വെള്ളമുള്ളൂ. ഇനി ഇതൊന്നും കൂടി വറ്റട്ടെ. ഇപ്പോൾ നല്ലതുപോലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേര് ചേർത്ത് കൊടുക്കാം. പുളി കുറവാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടി ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. തള വരാൻ കാത്തുക്കൊന്നും വേണ്ട. ഇനി ഇതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കീച്ച് വെക്കാം. ഇനി പച്ചടി കാച്ചാൻ വേണ്ടിക്ക് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണൊപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി കാഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണും കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് മുഴുവനായി പൊട്ടി വരണം. ഇനി നമ്മളെ കടുക് ഇവിടെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ ഇറക്കി വെച്ച പച്ചടിയിലേക്ക് ഈ കാച്ചിയത് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ കക്കിരി പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു പച്ചടിയാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓണത്തിനൊക്കെ ഒരു വെറൈറ്റി ആയിരിക്കും. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും അറിയാം ഓണം വരാറായി. അപ്പോൾ നിങ്ങൾക്ക് സദ്യയിൽ ഓരോരൊക്കെ ഓരോ ഇഷ്ടങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട വിഭവം ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.